Hi friends, in the number Tayarakam Bona, number Kiribiriani and Tayarakam Bona, upon Yan chicken, Kiribiriani and Tayarakam Bona, upon number other Vadele Kataka Vati at Kumba, and Alaprase or a taste anna, upon Namaka Kiribiriani chicken, Machola, Kiribiriani, and Tayarakam and the Noka. Number Kiribiriani and Dakanator, Yandu Valia Kapina, Biriani rice at the Tunda. അപ്പോൾ നമ്മൾ അത് നല്ലതുപോലെ കഴുകിയിട്ട് അര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കന്റെ കിഴി ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു 8 കാലിന്റെ പീസ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 സവോള അരിഞ്ഞെടുത്തതാണ് നീളത്തിൽ പിന്നെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി ഉണക്കമുന്തിരിങ്ങ പിന്നെ മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഗ്രാമ്പൂ കറുവാപ്പട്ട പിന്നെ ഏലക്കായും വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഒരു പകുതി മുറി വെളുത്തുള്ളി ഒരു ചോള മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ചിക്കന് വേണ്ട അരപ്പുകൾ തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആദ്യമേ തന്നെ അപ്പോൾ ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് ഇടാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഈ അരപ്പുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ ചിക്കനിലേക്ക് ഈ അരപ്പുകളൊക്കെ ഒന്ന് നല്ലതുപോലെ ചേർത്ത് ചെല്ലണം അപ്പം നമ്മൾ നല്ലതുപോലെ ഈ അരപ്പൊക്കെ ഇതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി റൈസ് ശരിയാക്കി എടുക്കാം അപ്പം ഞാൻ റൈസ് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം കറുവാപ്പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ 2 വലിയ കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അരി മുങ്ങിക്കിടക്കുന്ന പോലെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങാ നീരൂടെ പിഴിഞ്ഞൊഴിക്കാം അരിയൊക്കെ ഒന്ന് ഊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പകുതി നാരങ്ങയുടെ ഇപ്പൊ ചേർക്കാം അപ്പൊ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 4 സ്റ്റീം കേൾക്കുമ്പോൾ ഓഫ് ആക്കാം അപ്പൊ നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് നമുക്ക് സവോള ഇത് നമ്മൾ റൈസിന്റെ അകത്തേക്ക് വറുത്തിടാൻ വേണ്ടിയുള്ള സവോളയാണ് വറക്കുന്നത്
നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആണ് सवोड वरत कमुक कशवंड मुंदर उणक मुंदर वरते इत वरते अब नाम इत मिनिटे चिकन एड़े इन नमक चिकन मरक आवश्यक एण्डे एण चूड़ा कहे चिकन पीस सणफ्लवर ओइल सणफ्लवर ओइल वेलचेण्ण अच्छे टेस्ट नमुक चिकन इटकान यानि मूंण इटक ओर इन स्पेस अब फ्राई आक अब सवोड़ वहटी कचवंडी गासीनट वरते मुट वे अलगिपर एट मुट पुड़ी अगर वीट आलका मुटेड़ा अब या मुट पुड़ी अब नमक आदमे हईल वरते करिया नोकिया मे ती कूल अदिमेल की इतने फ्रई आवण और आवश्यक चिकन रगम पुक वेटर पाक फ्रई आया मे अब नमुक ई कि बिर्याणी चिकन वो वे बीफ वो चिकन बीफ या चाईट मरचान पचो आयो नोक अब नाम लेयर चिकन वरते अड़ लेयर चिकन इटें वरकान
चिकन वरतेड़े नमक वे अरप तैयार अंबाईट ना मुट पुंगे अंत तोड़ कल पोचे इन नमुक इन वे ग्रेवी उप ना सवोड़ इन अद वरते सवोड़ा कूड़ी पगुति तक मल एल इन नमक वहटी अलगू मजलपुड़ी नमक लेश मुड़े अरसपू मुड़ी इन अरपिले लेश उपा ना चिकन वरत अरपिट उपाणा लेश उपड़े नमक इचि मसालपड़ी इटक मसालपड़ो मलपड़ी ऐसी इटा मे अरसपू मसालपड़ी इटे ഈ നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് വഴറ്റി എടുക്കാം ഈ തക്കാളി ഇതൊന്ന് വെന്ത് കിട്ടണം अब या कुछ करवेपिल इटकोड़े नमें सवोड़े टोमाटो ना सोफ्टई वन इन नमक पगुति नारीर पुल की वे ओचान नमक इन नमक वरत वच लेश वेलिक ना चिकन वे अरप रेडी आईटूं इन नमुक वरत वच चिकन इटक अब न वरत वच चिकन इटे नमक अरपुट योजिपी नाम चिकन अरपुट योजिपी इन नमुक किटा वेट अब नमें अर वेट नोल
ഇനി നമുക്ക് ഇത് പൊതി കെട്ടാൻ തുടങ്ങാം. ഞാനിങ്ങനെ വാഴയില എടുത്തിട്ടുണ്ട്. അപ്പൊ വാഴയില നല്ലതുപോലെ വാട്ടിയെടുക്കണം. അപ്പൊ നമ്മളിത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ വെച്ചു കൊടുക്കാം. ആദ്യമേ നമുക്കിതൊന്ന് ഇങ്ങനെ കുഴി പോലെ ഒന്ന് ഇറക്കി വെക്കാവേ. എന്നാ പിന്നെ നമുക്ക് ചോറ് ബിരിയാണി അരി കിഴി ഉണ്ടാക്കുമ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ കുഴി പോലെ വെക്കാം, കാണാവോ? ഇങ്ങനെ വെച്ചാൽ എളുപ്പമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കാണാമല്ലോ നിങ്ങൾക്ക്. ഇതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒരു ചിക്കനും വെച്ച് കൊടുക്കാം. ചിക്കൻ ഗ്രേവിയും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രേവിയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിന്റെ അരപ്പൊക്കെ കൂടെ കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ കൂടെ വെച്ച് കൊടുക്കാം. ദേ ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് വെച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തേലും അളവ് ചോറാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പൊ നമ്മൾ ചോറ് വെച്ചു കൊടുക്കുക. അപ്പൊ ഞാന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മൂടി കിടക്കുന്നത് പോലെ നമ്മളിങ്ങനെ റൈസ് വെച്ച് കൊടുക്കണം ബിരിയാണി അരി. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണത്തില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിങ്ങ ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് റൈസ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുവാണേ അരിയിലേക്ക്. ഇനി നമുക്ക് ആ മുട്ട പുഴുങ്ങിയതിന്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ മുട്ട മൂടി കിടക്കണം. അപ്പൊ മൂടി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കിഴി കെട്ടാം. അപ്പൊ നമ്മള് ഇല പൊട്ടാതെ വേണം ഇതിന്റെ അകത്ത് വെച്ച് തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വാഴയുടെ വള്ളി വേണം. അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കേട്ടാ. അപ്പൊ നമ്മളിത് കെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു അപ്പച്ചമ്പി വെച്ചിട്ട് ഇതെല്ലാം കൂടെ കിഴി വെച്ചിട്ട് ആവി കയറ്റണം. അപ്പൊ വേണ്ട, നമ്മൾ ഒരു കിഴി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അപ്പച്ചമ്പിന്റെ തട്ടയിലേക്ക് വെച്ച് ആവി കയറ്റണേ. അപ്പൊ നമുക്ക് എല്ലാം ഇങ്ങനെ അപ്പച്ചമ്പിന്റെ തട്ടയിലേക്ക് വെക്കാം. ആക്കിയിട്ട് കിഴി ആക്കിയിട്ട് അപ്പൊ നമ്മളൊരു അപ്പച്ചമ്പിന്റെ അകത്ത് ഞാനിപ്പോ രണ്ട് കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതായി കഴിയുമ്പോൾ ആക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. നമുക്ക് വാഴയിലയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ വേണ്ട കിഴി റെഡി ആയിട്ടുണ്ട്. ചിക്കന്റെ കിഴി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ദേ. അപ്പൊ നമ്മള് എല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കന്റെ കിഴി ബിരിയാണിയാണ് ഇത്. മൊത്തം ആവി കയറ്റി എടുത്തിരിക്കുന്നതാണ്. അപ്പം
വാഴയിലേക്കകത്ത് നമ്മള് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും ആവി കയറ്റുമ്പോഴേക്കും ഇതിന്റെ അകത്ത് വാഴയിലയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴി ബിരിയാണിയാണ് ചിക്കന്റെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.